ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആനന്ദ്. ആനന്ദ് പറഞ്ഞതിനെ പോലെ തന്നെ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്, വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. നേരത്തെ നമ്മൾ പ്രതികരണം തേടിയപ്പോൾ ഉള്ളതിനേക്കാളും ആൾക്കാർ അവിടെ വന്നു ചേർന്നിരിക്കുന്നുണ്ട്. ആനന്ദ് പറഞ്ഞതിനെ പോലെ തന്നെ അല്പസമയത്തിനകം തന്നെ, ഏകദേശം 10 മിനിറ്റുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സന്തോഷം, അവിടെ കൂടിയിരിക്കുന്നവരുടെ സന്തോഷം നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. തീർച്ചയായും കെ പി, ഈ 10 മിനിറ്റ് തന്നെ സുരേഷ് ഗോപി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും, എത്രത്തോളം ഒരു സന്തോഷം. തീർച്ചയായിട്ടും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരെ ആകെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷ നിമിഷമാണിത്. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം വരുന്ന ഒരു സമയത്ത് തന്നെ കോഴിക്കോട് നിന്ന് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അദ്ദേഹം പോയതെന്ന് നമ്മൾ കേരളം ചർച്ച ചെയ്തതാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി ഇന്നത്തെ ഈ വരവിനോട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഇത് സ്വകാര്യ സന്ദർശനമാണ്, ക്ഷേത്ര സന്ദർശനമാണ്, എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ തന്നെ അന്ന് 15-ാം തീയതി എങ്ങനെയായിരുന്നു ഇവിടുന്ന് ആളുകൾ നൽകിയ വരവേൽപ്പും കാര്യങ്ങളും അന്ന് ഇവിടെ തീരുമാനം കുറിച്ചു കഴിഞ്ഞാണ്. തൃശ്ശൂർ മണ്ണിലാണ് ജയിച്ചതെങ്കിലും കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒരു തീരുമാനം കുറിച്ചതിന് ശേഷമാണ് ജനങ്ങൾ ആ നിലയിലേക്ക് അദ്ദേഹത്തെ കയറ്റിയിരുത്തിയത്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇന്നത്തെ ഈ പ്രകടനമായിട്ട് ബന്ധപ്പെട്ട്, ഇന്നത്തെ ഈ ഇദ്ദേഹം ഇങ്ങോട്ട് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോടിന് ശരിക്കും പറയാനുള്ളത് വളരെ അഭിമാനമുണ്ട്, വളരെ വളരെ സന്തോഷം. ഇത്രയും ഇങ്ങനെയുള്ള സ്ഥലത്ത് ആദ്യമായി അദ്ദേഹം തളിയ അമ്പലത്തിലേക്ക് മഹാദേവൻ്റെ മുന്നിൽ തന്നെ വരുന്നു എന്ന് പറയുന്ന സമയത്ത് വളരെ സന്തോഷം. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം ഇനിയുള്ള ഒരു തുടക്കം, നല്ലൊരു തുടക്കം ഇന്നത്തെ മുതലാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. കേന്ദ്ര മന്ത്രിയായതിനുള്ള ആദ്യ സന്ദർശനം കോഴിക്കോട്ട് തളിക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ കോഴിക്കോട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർമ്മകൾ? നമുക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പാർട്ടിയെ സംബന്ധിച്ചുള്ള സംഘപ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ മണ്ണിന് പ്രത്യേകത ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ തന്നെ ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വരുന്നു, കോഴിക്കോടേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങളും വലിയ ചർച്ചയായ പല വിഷയങ്ങളെ പറ്റിയിട്ടും ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ കോഴിക്കോടുള്ള യാത്ര പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിച്ചു. സുരേഷ് ഗോപിയുടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഏത് തലത്തിലായിരിക്കും പെർഫോമൻസ് എന്നാണ് നിങ്ങളൊരു വിലയിരുത്തൽ? അദ്ദേഹം പെർഫോം ചെയ്ത് കേന്ദ്രമന്ത്രി ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പൊതുജനങ്ങളെ മുന്നിൽ വെച്ച് പെർഫോമൻസ് കാഴ്ചവെച്ചതിന് ശേഷം എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്നതാണ് എന്ന് അന്തസ്സായിക്കൊണ്ട് പറഞ്ഞ് മുന്നിൽ ആളുകളെ മുന്നിൽ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട ആളാണ്. അതിനുശേഷം കേന്ദ്രമന്ത്രി ആളാണ് അദ്ദേഹത്തിന്. ഇനി തെളിയിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാവും, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ തെളിയിച്ച് കഴിഞ്ഞ് കേന്ദ്രമന്ത്രി ആളാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പൊതുജനങ്ങൾ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്ത് അതിനുശേഷം കേന്ദ്രമന്ത്രി ആളാണെന്ന് പറയാനുള്ളത്. തീർച്ചയായും കെ പി, എന്തായാലും നിരവധി പ്രവർത്തകരും സാധാരണക്കാരുമാണ് സുരേഷ് ഗോപിയെ കാണാൻ, ഒന്ന് ഫോട്ടോ എടുക്കാൻ, ഒന്ന് കണ്ട് സംസാരിക്കാൻ എല്ലാം ഇവിടെ കൂടി നിൽക്കുന്നത്. ഏകദേശം അല്പ സമയത്തിനകം തന്നെ ഒരു 5 മിനിറ്റിനകം തന്നെ. ആനന്ദ്, എനിക്ക് തോന്നുന്നു അവിടെ കൂടി നിൽക്കുന്നവരുടെ ഒരു മുഖം ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാവരും അവിടെ സന്തോഷത്തിലാണ്. കാരണം ആ ഒരു സന്തോഷം ജനം ടി വിയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ എല്ലാവരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അവരിലേക്ക് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് പോകാം ആനന്ദ്. തീർച്ചയായും ചേട്ടാ, അല്പ സമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇവിടെ എത്തിച്ചേരും, എന്താണ് സന്തോഷമാണോ? സന്തോഷമാണോ സുരേഷ് ഗോപി അല്പ സമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും? അതാണ് കാണുന്ന സന്തോഷത്തിന്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്നത്. ഇത്രയും ആളുകൾ വളരെ വലിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാതെയാണ് വരുത്തിയിട്ടുള്ളത്. ഒന്ന് കേരള സുരേഷ് ഗോപി കേരളത്തെ സംബന്ധിച്ച് ചരിത്രം മാറ്റി എഴുതാൻ പോവാണ്. ബി ജെ പി എനെ സംബന്ധിച്ച് കേരളത്തെ ചരിത്രം മുഴുവൻ സുരേഷ് ഗോപിയോട് മാറ്റാൻ പോവാണ്. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ സുരേഷ് ഗോപിയിലൂടെ തന്നെ പല ആളുകളും പല പ്രസ്ഥാനങ്ങളും ആവേശത്തിൽ ഇതിൽ കടന്നു വരാനിരിക്കുക. കാരണം കേരളത്തിൽ ഈ ബി ജെ പി ആണ്, ബി ജെ പി നിശ്ചയിക്കും കേരളത്തിൻ്റെ അജണ്ട, ആ രീതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം പോകും. കാരണം രണ്ട് മുന്നണികളെയും ഇവിടെ മുന്നിൽ ബി ജെ പി നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്, അത് സംശയമില്ല. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പോക്കറ്റുകൾ വരെ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ വരെ ബി ജെ പി എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ്. സംശയമില്ല. കെ പി, സുരേഷ് ഗോപി തളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഔദ്യോഗിക വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയിരിക്കുന്നു. ഇനി നേരെ ക്ഷേത്ര ദർശനം. ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വാക്യം വിളികളുമായിക്കൊണ്ട് ഈ ആളുകൾ അദ്ദേഹത്തെ വരവേൽക്കുന്നു. ആളുകൾ പൊതിയുന്ന ഒരു കാഴ്ച, അദ്ദേഹം നേരെ തളി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ, ഒന്ന് ഫോട്ടോ എടുക്കാൻ, ഒന്ന് ആശീർവദിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. മലയാളത്തോളം മണിക്കൂറുകൾ കാത്തു നിൽപ്പിന് വിരാമായി സുരേഷ് ഗോപി തളി മഹാദേവ ക്ഷേത്രത്തിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്വകാര്യ സന്ദർശനമാണ്, കേന്ദ്രമന്ത്രി അതിനു ശേഷമുള്ള ആദ്യ സ്വകാര്യ സന്ദർശനം കേരളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് അദ്ദേഹം തളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. കെ പി, തളി ക്ഷേത്രത്തിലേക്ക് സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്.